ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് ഡയറീസ്. അപ്പോൾ ഇന്നൊരു ലഞ്ച് റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ, അവിയൽ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ കുക്കിങ്ങിൽ ഒത്തിരി ബിഗിനേഴ്സ് കാണുമല്ലോ, അപ്പോൾ അവർക്കും കൂടി ഹെൽപ്ഫുള്ളാവട്ടെ എന്ന് വിചാരിച്ച് ഞാനൊന്ന് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസും പ്രിപ്പറേഷനൊക്കെ നമുക്കൊന്ന് നോക്കാം. ഞാനിപ്പോൾ വളരെ കുറച്ച് പച്ചക്കറികൾ വെച്ച് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു അവിയൽ റെസിപ്പിയാണ് കാണിക്കുന്നത്. വെജിറ്റബിൾസ് ഒക്കെ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ പൊട്ടാറ്റോ, ക്യാരറ്റ്, ഒരു ഒണിയൻ, പിന്നെ പച്ചക്ക, ചേമ്പ്, ഒരു ഇടത്തരം തക്കാളി, പിന്നെ പച്ചമുളക്. പച്ചമുളക് ഞാൻ പഴുത്ത മുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അവിയലിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർക്കാം, കുഴപ്പമില്ല. ബീൻസ്, മുരിങ്ങക്കായ, അങ്ങനെ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് ചേർക്കാം. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. പച്ചക്കറികൾ, കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും, അത് വേകാൻ ആവശ്യമായിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ പച്ചക്കറികളൊക്കെ കുക്ക് ചെയ്യുന്ന ടൈമിൽ അത് അടച്ച് വെച്ചിട്ടേ കുക്ക് ചെയ്യാൻ പാടുള്ളൂ, തുറന്ന് വെച്ച് കുക്ക് ചെയ്യരുത്. അപ്പോൾ അതിപ്പോൾ ഇരുന്ന് കുക്കാവട്ടെ. ആ ടൈമിൽ നമുക്ക് അതിലോട്ടുള്ള അരപ്പ് റെഡിയാക്കാം. നമ്മളിപ്പോൾ കുറച്ച് പച്ചക്കറിയെല്ലാം എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ അരമുറിയിൽ താഴെ തേങ്ങ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എടുക്കുന്ന പച്ചക്കറി അനുസരിച്ച് തേങ്ങ എടുക്കുക. പിന്നെ കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, രണ്ട് കഷ്ണം ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് നല്ല ജീരകം. അപ്പോൾ ഞാനിവിടെ പഴുത്ത പച്ചമുളക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മുടെ മിക്സിയുടെ ജാറിലോട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഈ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അരപ്പ് ഇപ്പോൾ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് വെച്ച് വെജിറ്റബിൾസിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അത് മിക്സ് ചെയ്യരുത്. ചെറിയൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം അത് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് കുറച്ച് ഓയില് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക ലാസ്റ്റ്. അപ്പോൾ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കുന്ന നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ പുളിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളിയേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് നമ്മൾ ലാസ്റ്റ് കുറച്ച് ഒരു ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു സിമ്പിൾ അവിയൽ റെസിപ്പിയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ടാപ്പ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബി ഹാപ്പി ആൻഡ് സ്റ്റേ ട്യൂൺഡ്.